ഹായ് ഫേസ് ടു മൈൻഡിൻ്റെ അടുത്ത വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് കഴിഞ്ഞ വീഡിയോയുടെ കമൻ്റായി നിങ്ങളുടെ അഭിപ്രായവും നിർദ്ദേശങ്ങളും അറിയിച്ചതിന് നന്ദി പറയുന്നു. അതുപോലെ തന്നെ ഇനിയും നിങ്ങളുടെ അഭിപ്രായവും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. ഞാനിന്നിവിടെ പറയാൻ പോകുന്നത് ഒരു പക്ഷേ നമ്മളെല്ലാം കേട്ട് മറന്ന അല്ലെങ്കിൽ ഒരു കാലഘട്ടത്തിൽ കേരളത്തെ തന്നെ മുൾമുനയിൽ നിർത്തിയ ഒരു സൈക്കോ കില്ലറെ കുറിച്ചാണ്. അതെ, നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ തന്നെ, ദൈവത്തിൻ്റെ സ്വന്തം നാടെന്ന് പറയുന്ന ഈ കൊച്ചു കേരളത്തിൽ തന്നെ ചുരുക്കി പറഞ്ഞാൽ കൊല്ലം ജില്ലയെ നടുക്കിയ കൊലപാതക പരമ്പര. 2012 ജൂൺ മുതൽ ഓഗസ്റ്റ് വരെയാണ് ഈ കൊലപാതക പരമ്പര അരങ്ങേറിയത്. ഈ കൊലയാളി എന്ന് പറയുന്നത് മയക്കുമരുന്ന് കലർന്ന ഒരു മനോരോഗിയായിരുന്നു. കൊല്ലം ജില്ലയിൽ 1966 ഈ കൊലയാളി ജനിച്ചത്. ഇദ്ദേഹത്തിൻ്റെ പേര് നവാസ് എന്നായിരുന്നു. ഇയാൾ അറിയപ്പെട്ടിരുന്നത് മൊട്ട നവാസ് എന്നായിരുന്നു. 2012 ജൂൺ മുതൽ ഓഗസ്റ്റ് വരെയുള്ള ഈ കാലയളവിൽ നവാസ് കൊലപ്പെടുത്തിയത് 5 പേരെയാണ്. 2012 ജൂൺ മുതൽ ഓഗസ്റ്റ് വരെയുള്ള കൊലപാതകത്തിന് മുമ്പ് നവാസ് 2 കൊലപാതകത്തിന് ജയിൽ ശിക്ഷ അനുഭവിച്ചിട്ടുണ്ട്. 1996 കൊല്ലം ജില്ലയിൽ മുണ്ടക്കൽ എന്ന് പറയുന്ന സ്ഥലത്താണ് ആദ്യ കൊലപാതകം നടത്തിയത്. അന്ന് മൊട്ട നവാസ് കൊലപ്പെടുത്തിയത് രാജശേഖരൻ എന്ന വ്യക്തിയായിരുന്നു. അതിന് 4 വർഷം ജയിൽ ശിക്ഷ അനുഭവിച്ചെങ്കിലും മതിയായ തെളിവുകളുടെ അഭാവവും സാക്ഷികളില്ലാത്തതുമാണ് അദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കിയത്. 2007 ഷമീർ എന്ന വ്യക്തിയെ നവാസ് കൊലപ്പെടുത്തിയിരുന്നു. ഈ 2 കൊലപാതകങ്ങളും കൊല്ലം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലാണ് നടന്നത്. ആദ്യത്തേത് മുണ്ടക്കലിലും 2ാമത്തേത് കാരിക്കോടിലുമായിരുന്നു. 2012 ജൂണിൽ കൊല്ലം ജില്ലയുടെ നഗരത്തിലും സമീപ പ്രദേശങ്ങളിലും നടന്ന ക്രൂരമായ 5 കൊലപാതകങ്ങൾ നഗരത്തെ പിടിച്ചു കുലുക്കി. മയക്കുമരുന്നിന് അടിമയായ നവാസ് രാത്രി 8 മണിയോടെ ഉറങ്ങാറുണ്ടായിരുന്നു. നവാസ് ഇരകളെ ലക്ഷ്യമിട്ട് അർദ്ധരാത്രിയിൽ ഉണർന്ന് നഗരം ചുറ്റും. അങ്ങനെ 2012 നവാസിന്റെ കൊലപാതകത്തിന്റെ ഏറ്റവും മോശം എപ്പിസോഡ് പൊട്ടിപ്പുറപ്പെട്ടു. കൊലക്ക് ഉപയോഗിച്ചിരുന്ന വസ്തു എന്ന് പറയുന്നത് കല്ലുകളും മൂർച്ചയില്ലാത്ത ആയുധവുമായിരുന്നു. 2012 ജൂൺ 6 രാത്രി ആദ്യ കൊലപാതകം നടന്നു. നിർമ്മാണത്തിലിരുന്ന SP ഓഫീസിന്റെ ഫ്ലൈ ഓവറിനടിയിൽ ഉറങ്ങിക്കിടന്നിരുന്ന 65 വയസ്സുകാരനെ നവാസ് കൊലപ്പെടുത്തി. തലയിൽ ഒരു വലിയ കല്ല് കൊണ്ടടിച്ചാണ് കൊലപ്പെടുത്തിയത്. 2ാമത്തെ കൊലപാതകം അടുത്ത ദിവസം തന്നെ നടന്നു. ഒരു കടയുടെ വരാന്തയിൽ കിടന്നുറങ്ങിയിരുന്ന അപ്പുക്കുട്ടൻ ആചാര്യയുടെ കഴുത്തിൽ കുത്തുകയും നട്ടലിനെ മാരകമായി പരിക്കേൽപ്പിക്കുകയും ചെയ്തു. ഈ 2 മരണത്തിന് പിന്നിലും നവാസാണെന്ന് പോലീസ് സംശയിച്ചു. എന്നാൽ അറസ്റ്റിലായപ്പോൾ അദ്ദേഹം മാനസിക രോഗിയാണെന്ന് നടിച്ചു. അങ്ങനെ പോലീസ് അദ്ദേഹത്തെ തിരുവനന്തപുരത്തെ ഒരു അഭയ കേന്ദ്രത്തിലേക്ക് മാറ്റി. പക്ഷേ മനോരോഗ വിദഗ്ധർ അദ്ദേഹത്തെ മാനസികമായി ആരോഗ്യവാനാണെന്ന് കണ്ടെത്തി. അങ്ങനെ നവാസിനെ അഭയ കേന്ദ്രത്തിൽ നിന്നും ഡിസ്ചാർജ് ചെയ്തു. കൊല്ലം ജില്ലയിലേക്ക് തന്നെ തിരികെ വന്നു നവാസ്. രാത്രികാലങ്ങളിൽ പെട്രോളിംഗ് നടത്തിയ പോലീസുകാർ നവാസിനെ പിടിച്ചുവെങ്കിലും പിന്നീട് മാനസിക രോഗിയാണെന്ന് കരുതി അവഗണിച്ചു. ജൂൺ 18 SP ഓഫീസിന്റെ ഫ്ലൈ ഓവറിന് കീഴിൽ കിടന്നിരുന്ന 65 വയസ്സുകാരനായ ബോണ്ടൻ കുമാറിനെ നവാസ് തലയിൽ കല്ലുകൊണ്ടടിച്ച് കൊലപ്പെടുത്തി. പിന്നീട് ഓഗസ്റ്റ് 3 ബസ് വെയിറ്റിംഗ് ഷെഡിനുള്ളിൽ ഉറങ്ങിക്കൊണ്ടിരുന്ന തങ്കപ്പനാണ് 4ാമത്തെ ഇര. 18 ദിവസത്തിന്റെ ഇടവേളയ്ക്ക് ശേഷം, അതായത് ബോണ്ടൻ കുമാറിന്റെയും തങ്കപ്പന്റെയും കൊലപാതകത്തിന് ശേഷം, നവാസ് തന്റെ അവസാന ഇരയായ സർദാസിനെ കൊലപ്പെടുത്തി. ഇയാളെ കല്ലുകൊണ്ടാണ് കൊലപ്പെടുത്തിയത്. നവാസിന്റെ കയ്യിൽ നിന്നും ഇരയായ 2 പേർ രക്ഷപ്പെട്ടിരുന്നു. 2 ആഴ്ചയോളം നീണ്ടു നിന്ന അന്വേഷണത്തിന് ശേഷം കൊല്ലം ഈസ്റ്റ് സർക്കിൾ ഇൻസ്പെക്ടർ വി സുഗതൻ, സബ് ഇൻസ്പെക്ടർ ജി ഗോപകുമാർ, മുതിർന്ന സിവിൽ പോലീസ് ഓഫീസറായിരുന്ന പ്രസന്നകുമാർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം 2012 നവംബർ 2 നവാസിനെ അറസ്റ്റ് ചെയ്തു. വിചാരണ കാത്തിരിക്കുന്ന നവാസ് നിലവിൽ കസ്റ്റഡിയിലാണ്. ഞങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻ്റായി ഞങ്ങളെ അറിയിക്കുക. അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ബൈ.